എന്നോട് കോർക്കാൻ വന്നാലുണ്ടല്ലോ, മോന്തന്നെ അടിച്ചു പൊളിക്കും. നിങ്ങൾ ആരും എന്റെ മോളെ തല്ലേ? ഇറങ്ങ, ഇറങ്ങ എന്റെ വീട്ടിൽ നിന്ന്. മര്യാദക്ക് രണ്ടും അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. ഓ, കിട്ടുന്നത് ഞണ്ണിക്കൊണ്ട് ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണോണം. കേട്ടോടി, ഇനി ഒരിക്കൽ കൂടി എന്നോട് മുട്ടാൻ വന്ന പിന്നെ നീ ഒന്നും എഴുന്നേറ്റ് നടക്കത്തില്ല. നിന്റെയൊക്കെ നട്ടല്ല് ഞാൻ ചവിട്ടി കുടിക്കും, മനസ്സിലായോ? പറഞ്ഞില്ലെന്ന് വേണ്ട. നിങ്ങൾ ഈ വീട്ടിലെ ആരാ? അതെന്താ നിനക്ക് അറിയില്ലേ? ഇല്ല, നിങ്ങൾ ഈ വീട്ടിലെ ആരെങ്കിലും ആണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അതാ ചോദിച്ചത്. എന്താണ് ഇങ്ങനെ തിളയ്ക്കുന്നേ? ഇത് മംഗലശ്ശേരി മാധവന്റെ വീടാ. എന്റെ മരണം വരെ ഇവിടുത്തെ കാരണവരും ഞാനാ. എന്താ നിനക്ക് സംശയമുണ്ടോ? ഈ പറഞ്ഞ ആൾക്ക് ഇവിടെ എന്ത് വിലയുണ്ട്? ണ്ടോ എവിടുന്ന വന്ന് കേറി വിളി തല്ലിതാ? വല്ലതും പറയാനുണ്ടോ നിങ്ങക്ക്? അവളാണോ ഇനി ഈ വീട് ഭരിക്കാൻ പോകുന്നത്? തല്ലാനും അത് ചോദിച്ച മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിലടിക്കാനും ആരാ അവൾക്ക് അധികാരം കൊടുത്തത്? വന്നപ്പോളെ പറഞ്ഞില്ലേ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു. കയ്യിലിരിപ്പ് നല്ലതല്ലെങ്കിൽ നിനക്കൊക്കെ ഇനിയും കിട്ടും. ഞങ്ങള് കാർത്തികേയന് പണയം വെച്ചിട്ട് സന്തോഷായിട്ട് ഇങ്ങനെ നടക്കാൻ അച്ഛൻ എങ്ങനെ കഴിയുന്നു? എന്നെ ഒളിച്ച് മതിൽ ചാടി തെണ്ടിത്തിരിയാൻ പോയതല്ലേടി നീ? അപ്പൊ നിനക്കൊക്കെ ഇത് കിട്ടണം. ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ വല്ല കുഴപ്പമുണ്ടാവുമായിരുന്നോ? അച്ഛൻ ഞങ്ങളെ കൊണ്ടൊന്നും താമസിപ്പിച്ചത് ഒരു വീട്ടിലാണോ? നേരെ വഴിക്ക് പുറത്തിറങ്ങാനും മനുഷ്യനെ പോലെ ജീവിക്കാനും പറ്റാത്ത സ്ഥലത്താണോ ഭാര്യയും മകളെയും ജീവിക്കാൻ വിട്ടത്? മനുഷ്യരെ പോലെ ജീവിക്കാം, അന്തസ്സായിട്ട് കഴിയുകയും ചെയ്യാം, പക്ഷേ അതിന് കാശ് മുടക്കുന്നവൻ പറയുന്നത് കേൾക്കണം. അപ്പൊ ഇവിടെ നിങ്ങളുടെ റോൾ എന്താ? കാർത്തികേയന്റെ പണയ പെണ്ണുങ്ങൾക്ക് കാവലിരിക്കാണോ മംഗലശ്ശേരിയിലെ കാരണവരുടെ ജോലി? കുടിച്ചു കുടിച്ച് നിങ്ങളുടെ ബുദ്ധി നശിച്ചു പോയി. നാണം കിട്ട് മക്കളെ കൊലക്ക് കൊടുത്തിങ്ങനെ ജീവിക്കുന്നതിലും ഭേദം കുറച്ച് വിഷം വാങ്ങി എല്ലാവർക്കും കൂടെ അങ്ങ് ചാവുന്നതാ. അതിനെ ഇപ്പൊ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ അന്തസ്സുണ്ട്. എന്നാ നീ പോയി ചാവടി. നിന്റെ നിയന്ത്രണത്തിൽ കഴിഞ്ഞ ഒരുത്തിയെ പറഞ്ഞു വിട്ടല്ലോ നീ. അവളുടെ അവസ്ഥ ഇപ്പൊ എന്തായി? അവള് നല്ല അന്തസ്സിലാണോ ഇപ്പൊ കഴിയുന്നേ? ഒരു തല്ലിപ്പൊളി കുടുംബത്തിൽ മിണ്ടാൻ പോലും അധികാരമില്ലാതെ ഒരു പുഴുവിനെ പോലെയല്ലേ അവളവിടെ ജീവിക്കുന്നേ? എഞ്ചിനീയറിംഗ് പഠിച്ചവള് കണ്ടവന്റെ എച്ചിലും എടുത്ത് തുണിയും കഴിയല്ലേ കഴിയുന്നേ? ഇവളെ നിനക്ക് അതുപോലെ എംബോക്കിയുള്ള കൂടെ പറഞ്ഞു വിടണം, വിടണം. ഞാൻ ജീവിച്ചിരിക്കുമോ നടക്കില്ല. അച്ഛനൊരു കാര്യം ഉറപ്പിച്ചോ, എന്റെ ശവത്തിന്റെ അയാൾ താലി കെട്ടു. അതിന് ചാവാൻ പോലും നിന്നെ വിടില്ലടി. അതിനായി രാപ്പകൽ കാവൽ. ഇനി മുതൽ നിന്റെ കല്യാണം കഴിയുന്ന അന്ന് വരെ ഒരു ശ്വാസം തെറ്റായ രീതിയിൽ എടുത്താൽ അപ്പൊ ഇത്താപ്പിയുടെ സ്വഭാവം മാറും. അവളൊരു കണ്ണിച്ചോരയില്ലാത്ത ജാതിയാ, ഒരു ദേഹം കാട്ടില്ല. അടി വാങ്ങി കൂട്ടണ്ടെങ്കി മര്യാദക്ക് പറയുന്ന കേട്ട് വല്ലോടത്തും ചുരുണ്ടൂടി കഴിയാൻ നോക്ക്. അമ്മ, നമ്മൾ ഇനി എന്ത് ചെയ്യും? സംരക്ഷിക്കേണ്ടവർക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കി എന്താ ചെയ്യ? നിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് പോയത് ശരിയാ. ഈ വന്നിരിക്കുന്ന ഭൂതം നമ്മളെ എങ്ങോട്ടും തിരിയാൻ വിടില്ല.
അവളുടെ കണ്ണു വെട്ടിച്ച് മരിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞത് കേട്ടല്ലോ. പക്ഷേ അവളുടെ കണ്ണു വെട്ടിച്ച് മരിക്കാനല്ല, അന്തസ്സായിട്ട് ജീവിക്കാനുള്ള വഴിയാ നോക്കേണ്ടത്. എന്ത് ചെയ്യും കല്യാണം വരെ ഇവര്? എന്തായാലും അത്രയും സമയം നമുക്കുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വഴി തെളിയും.